നടി മഞ്ജുവാര്യരുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരൻ പോലീസ് കസ്റ്റഡിയിൽ. നെയ്യാറ്റിൻകരയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. പിന്തുടർന്ന് ശല്യം ചെയ്യുന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് ഉടനെ രേഖപ്പെടുത്തും. മഞ്ജു നായികയെ കയറ്റം എന്ന സിനിമയുടെ സംവിധായകനാണ് സനൽകുമാർ ശശിധരൻ. യുവാവ് ഒരു സിനിമാ സംവിധായകനാണെന്ന് നേരത്തെ സൂചനകളുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നില്ല. കേസിനെ ബാധിക്കുമെന്നതിനാലാണ് വിവരങ്ങൾ പോലീസ് പുറത്തുവിടാതിരുന്നത്. ഈ അവ്യക്തതകൾക്കാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ സനൽകുമാർ ശശിധരനെ ഇളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. മഞ്ജുവാര്യരുടെ ജീവൻ അപകടത്തിലാണെന്നും അവർ ആരുടെയോ തടവറയിലാണെന്നും സൂചിപ്പിച്ചുകൊണ്ട് സനൽകുമാർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റുകൾ വിവാദമായിരുന്നു. നടിയെ പീഡിപ്പിച്ചെന്ന കേസിലെ അന്വേഷണ സംഘത്തെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസുമായി ബന്ധപ്പെട്ട മഞ്ജുവാര്യരുടെ മൊഴിയെടുത്തതിന് തൊട്ടുപിന്നാലെയാണ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയതെന്നും സനൽകുമാർ കുറിച്ചു. ഈ സാഹചര്യത്തിൽ മഞ്ജു ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ തുലാസിലാണെന്ന് സംശയിക്കുന്നതായും സനൽകുമാർ ആരോപിച്ചിരുന്നു. കസ്റ്റഡിയിലെടുക്കുന്നതിനെ സനൽകുമാർ ശശിധരൻ ചെറുത്തു. തുടർന്ന് നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. പോലീസാണെന്ന പേരിൽ തന്നെ ആരോ പിടിച്ചുകൊണ്ടു പോകുന്നുവെന്ന് ആരോപണവുമായി സംവിധായകൻ സനൽകുമാർ രംഗത്തെത്തിയിരുന്നു. ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു സനൽകുമാറിന്റെ പ്രതികരണം. എന്റെ ജീവൻ അപകടത്തിലാണ്, പോലീസാണെന്ന് പറഞ്ഞ ഗുണ്ടകൾ പിടിച്ചുകൊണ്ടുപോയി കൊല്ലാൻ നോക്കുന്നു. മഞ്ജുവിന്റെ ജീവൻ അപകടത്തിലാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. എന്റെ മൊബൈൽ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. കാറിന്റെ താക്കോൽ തട്ടിപ്പറിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. മഞ്ജുവിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട എന്നെ പോലീസ് ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ ഒളിവിലല്ല. കേസുണ്ടെങ്കിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യണം. എന്റെ ജീവൻ പോലീസ് സംരക്ഷണം നൽകണം. പോലീസ് വരാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഒരു ഇന്നോവ കാറിൽ പിന്തുടർന്ന് വന്ന് എന്നെ പിടിച്ചുകൊണ്ടു പോകാൻ നോക്കുന്നു. മരിക്കാൻ എനിക്ക് പേടിയില്ല. എന്നാൽ യാതൊരു കാരണവുമില്ലാതെ കള്ളക്കേസ് ഉണ്ടാക്കുന്നെന്നും സനൽകുമാർ ശശിധരൻ പറഞ്ഞു. എന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുകയാണ്. ഞാനും അനീത്തിയും അനീത്തിയുടെ ഭർത്താവിന്റെ അമ്മയും ക്ഷേത്രത്തിൽ പരിപാടിക്ക് വന്നതാണ്. ആ സമയത്ത് ഇന്നോവ ഫോളോ ചെയ്ത് വന്നിട്ട് എന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. എന്നെ ബലമായി പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുകയാണ്. എനിക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെന്ന് പോലീസ് വിളിച്ചു പറഞ്ഞിട്ടില്ല. ഞാൻ ആ കേസ് ഫോളോ ചെയ്യാൻ തയ്യാറാണ്. നിയമം അനുശാസിക്കുന്ന രീതിയിൽ കീഴടങ്ങാൻ തയ്യാറാണ്. പക്ഷേ പോലീസ് എന്ന് പറഞ്ഞ വേഷം കെട്ടി കൊണ്ടുപോയി കൊല്ലാനാണ് ശ്രമിക്കുന്നത്. നിയമപരമായി നടക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. എന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. മഞ്ജുവാര്യരുടെ ജീവന് ഭീഷണിയുണ്ട്. അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാനാണ് ശ്രമിക്കുന്നത്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. രണ്ടു വർഷമായി പറയുകയാണ്. കയറ്റം എന്ന സിനിമയെ ചൊല്ലി എന്റെ ജീവൻ ആപത്തുണ്ട്. എന്റെ മാത്രമല്ല മഞ്ജുവാര്യരുടെ ജീവനും ആപത്തുണ്ട്. ഇപ്പോഴും എനിക്കറിയില്ല മഞ്ജുവാര്യർ ജീവനോടുണ്ടോ എന്ന്. എനിക്കെതിരെ കൊടുത്തതെന്ന് പറയപ്പെടുന്ന കേസ് മഞ്ജുവാര്യരാണോ കൊടുത്തതെന്ന് ഈ പോസ്റ്റ് ഇട്ടിട്ട് 7 ദിവസമായി. പല പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. ഇത്രയും കാലമായിട്ടും മഞ്ജുവാര്യർ പ്രതികരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നും സനൽകുമാർ ശശിധരൻ പറയുന്നു. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you. You are watching me on metromatinee.com. metromatinee.com. Subscribe for more videos. Subscribe now. Thank you.